ജീവിതത്തിലേക്ക് കൂട്ടിനായി പ്രിയപ്പെട്ട ഒരാളെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് നടനും ഇൻഫ്ലുവൻസറുമായ ഷിയാസ് കരീം. ഈ നവംബർ 25-നാണ് ഷിയാസും ദീർഘനാളത്തെ കൂട്ടുകാരിയുമായ ദർഫയുമൊത്തുള്ള വിവാഹം തീരുമാനിച്ചിരിക്കുന്നത്. വിവാഹത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഷിയാസ് സേവ് ദി ഡേറ്റ് വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ആരെയും പേടിച്ചിട്ടില്ല വിവാഹകാര്യം ഇത്രയും നാൾ രഹസ്യമാക്കി വെച്ചതെന്ന് ഷിയാസ് കരീം പറയുന്നു. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് പെണ്ണ് കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ദർഫ. അന്ന് പക്ഷേ ദർഫയ്ക്ക് പ്രായം കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ആലോചന വിവാഹത്തിലേക്ക് എത്തിയില്ല. പക്ഷേ ഞങ്ങൾ നല്ല കൂട്ടുകാരായി തുടർന്നിരുന്നു. അവളുടെ ഉമ്മ എനിക്ക് ആ കാലം മുതൽ തന്നെ എന്റെ സ്വന്തം ഉമ്മയെ പോലെയാണ്. ഏതൊരു വിഷമത്തിലും ഞാൻ ദർഫയുടെ ഉമ്മയെ വിളിക്കുമായിരുന്നു. അവരായിരുന്നു എന്റെ ആശ്വാസം. ഞാൻ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നുപോയ കാലത്ത് ദർഫയുമായി സംസാരിക്കുമായിരുന്നു. അവൾ തന്ന കരുതലായിരുന്നു എന്റെ ശക്തി. കഴിഞ്ഞ റംസാൻ മാസമാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത്. അവളുടെ വിഷമം എന്നോടും എന്റെ വിഷമം അവളോടും പറഞ്ഞിരിക്കുന്ന സമയത്താണ് എന്നാൽ നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ എന്ന ചോദ്യം ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. പിന്നീട് വീട്ടിൽ പറഞ്ഞപ്പോൾ ഇരുകൂട്ടർക്കും വലിയ സന്തോഷമായി. ദർഫ അബുദാബിയിലാണ്, എമിറേറ്റ്സ് NBDയിലാണ് ജോലി. അവർ കുടുംബമായി അവിടെയാണ് താമസം. നവംബർ 25-നാണ് വിവാഹം. പെരുമ്പാവൂരിലുള്ള ഓഡിറ്റോറിയമാണ് വേദി. ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ട്. വലിയ കല്യാണമായിരിക്കും. വിവാഹശേഷം ഞങ്ങൾ ഗൾഫിലേക്ക് പോകും. ബിസിനസിന്റെ ഭാഗമായി ഞാൻ എപ്പോഴും ഗൾഫിലാണ്. ജിം തുടങ്ങിയത് നന്നായി പോകുന്നു. ഇപ്പോൾ കൂടുതൽ ബിസിനസ് പ്ലാനുകളുണ്ട്. എല്ലാം നന്നായി നടക്കുമെന്നാണ് പ്രതീക്ഷ. ദർഫയുടെ ജോലി അബുദാബിയിലായതുകൊണ്ട് ഞാനും ഇനി കൂടുതൽ സമയം അവിടെയായിരിക്കും. ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ സന്തോഷവും സമാധാനവുമാണ് ഇപ്പോൾ തോന്നുന്നത്. ജീവിതത്തിൽ വളരെ ഉയർന്നു പറന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അനാവശ്യമായ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത്. അന്ന് ഞാൻ തളർന്നുപോയി. ചെയ്യാത്ത തെറ്റിന് കുറ്റക്കാരനെ പോലെ നിൽക്കേണ്ടി വരുന്നത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. എന്റെ ഉമ്മയും കുടുംബവുമെല്ലാം TVയും ഫോണുമെല്ലാം നോക്കുമ്പോൾ ഞാൻ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന വാർത്തയല്ലേ കാണുന്നത്. അതാണ് എനിക്ക് കൂടുതൽ സങ്കടമുണ്ടാക്കിയത്. ആ പരാതി പറഞ്ഞ സ്ത്രീ എന്നെ പറ്റിക്കുകയായിരുന്നു. അവരുടെ മകനെ ആങ്ങളെയാണെന്നുള്ള കള്ളം പറഞ്ഞാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ഞാൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആ ബന്ധം വഷളായത്. ഇപ്പോഴെല്ലാം കലങ്ങിത്തെളിഞ്ഞത് സന്തോഷമുണ്ടെന്നും ഷിയാസ് കരീം പറയുന്നു.